ഏതു സമയവും ഉക്രൈനിൽ റഷ്യ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്ത്. അടിയന്തിരമായി ഉക്രൈൻ വിടാൻ അമേരിക്കൻ പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. പോളണ്ടിലേക്ക് അമേരിക്ക 3000 സൈനികരെ കൂടി അയക്കുമെന്ന വാർത്തയും വരുന്നു. ഈ അവസരത്തിൽ മധു കൊട്ടാരക്കര വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. അവിടെ ഗുഡ് ഈവനിങ്. മധു, എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഉക്രൈനിൽ ഒരു വ്യോമാക്രമണം റഷ്യ നടത്തും എന്ന കാര്യത്തിൽ തീർച്ചയായോ? ഗുഡ് മോർണിംഗ് എസ് കെ. അമേരിക്ക ഇതിനോടകം പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇത്ര അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇതാദ്യമായിട്ടാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് അമേരിക്കൻ പൗരന്മാർക്ക് വരുന്നത്. 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ മുഴുവൻ അമേരിക്കൻ പൗരന്മാരും അവിടം വിട്ടു പോകണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഏകദേശം 6600 അമേരിക്കക്കാർ അവിടെ ഉണ്ടെന്നാണ് വൈറ്റ് ഹൗസിന്റെ കണക്ക് കൂട്ടൽ. യുദ്ധം ഉണ്ടാവുമ്പോൾ അത് ബോംബ് വഴിയുള്ള ആക്രമണവും മിസൈൽ വഴിയുള്ള ആക്രമണവും ആയിരിക്കും തുടക്കത്തിൽ അമേരിക്ക റഷ്യയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്ത് ഏത് രാജ്യത്തു നിന്നുള്ള പൗരന്മാരാണെന്നൊന്നും തിരിച്ചറിയാത്ത രീതിയിലുള്ള ആക്രമണമായിരിക്കും റഷ്യ അഴിച്ചുവിടുവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൗരന്മാർ എത്രയും പെട്ടെന്ന് അവിടം വിട്ടു പോകണമെന്ന് പറയുന്നത്. അമേരിക്കയുടെ നയതന്ത്രജ്ഞരും അവരുടെ കുടുംബാംഗങ്ങളും വളരെ മുന്നേ തന്നെ അവിടം വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് സഖ്യകക്ഷികളുമായി അവരുടെ രാഷ്ട്രതലവന്മാരുമായി നിരവധി തവണ ഫോണിൽ സംസാരിക്കുകയും ഒരു യുദ്ധമുണ്ടായാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അമേരിക്ക ഇതുവരെ കരുതിയത് ശീത ഒളിമ്പിക്സ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഉടൻ ഒരു യുദ്ധത്തിന് റഷ്യ തയ്യാറെടുക്കത്തില്ലെന്നായിരുന്നു. എന്നാൽ പൊടുന്നനെയാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ 25,000 മുതൽ 50,000 പേർക്ക് വരെ ജീവഹാനി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും അമേരിക്ക കണക്കു കൂട്ടുന്നു. ഇതിന് 25,000 വരെ യുക്രൈനിയൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടാമെന്നും അമേരിക്ക കരുതുന്നു. റഷ്യയ്ക്കും 3,000 മുതൽ 10,000 വരെ സൈനികരെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്നായിട്ടും അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട്. അമേരിക്ക 3,000 പേരെ പോളണ്ടിലോട്ട് എത്തിച്ചിട്ടുണ്ട്. പെന്റഗണും ഇത് സംബന്ധിച്ചുള്ള ഒരു യുദ്ധത്തിനുള്ള സാധ്യത സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. എസ് കെ, താങ്ക് യു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നാണ് മധു കൊട്ടാരക്കര നമുക്കിപ്പം ചേർന്നത്. ഉക്രൈനിൽ റഷ്യയുടെ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന സൂചനയിൽ അമേരിക്കൻ പൗരന്മാരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതിൽ ജാഗ്രത പാലിച്ചിട്ടുണ്ട്. ഉക്രൈനിലെ സ്ഥാനപതിയോട് നമ്മുടെ പൗരന്മാരെ ഒഴിപ്പിക്കണം എന്ന രീതിയിൽ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഏത് സമയവും റഷ്യയുടെ ഒരു മിസൈൽ അറ്റാക്ക് ഉക്രൈനിൽ ഉണ്ടാകുമെന്ന രീതിയിലുള്ള സൂചനകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്.